ഹായ് ഫ്രണ്ട്സ്, എഫ് എൻ വ്യൂയിലേക്ക് സ്വാഗതം. ഞാൻ ഫൈസൽ നിരവിൽ. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് പഠന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളെ സംബന്ധിച്ചാണ്. ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയുടെ തുടർച്ച തന്നെയാണിത്. എങ്ങനെയാണ് ഒരു കുട്ടി പൂർണ്ണമായ രീതിയിൽ പഠന വൈകല്യമുള്ളവനായിത്തീരുന്നതെന്നായിരുന്നു നമ്മളത് ചെയ്ത വീഡിയോ. നല്ല പ്രതികരണമാണ് അതിന് ലഭിച്ചിട്ടുള്ളത്. ഇനിയും അത് കാണാത്തവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന് ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. കുട്ടികളുടെ പഠനത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട നാല് ഘടകങ്ങളാണ് ഫാമിലി, സ്കൂൾ, സൊസൈറ്റി, സ്റ്റുഡൻസ്. ഈ നാല് ഘടകങ്ങൾ കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട്. അത് എങ്ങനെയാണെന്നാണ് ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. അതിലെ ഒന്നാമത്തെ ഫാമിലി, കുടുംബം എങ്ങനെയാണ് കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? കുടുംബത്തിൻ്റെ വലിയ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് മികച്ച പഠന നിലവാരം പുലർത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കുടുംബത്തിൽ നിന്നുള്ള ചില തെറ്റായ ശീലങ്ങൾ കുട്ടികളുടെ പഠനത്തെ പിന്നോട്ട് നയിക്കാനും കാരണമാകാറുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ബാഡ് ഹാബിറ്റ്സ് ഓഫ് പാരൻസ്, രക്ഷിതാക്കളുടെ ദുശ്ശീലങ്ങൾ. രക്ഷിതാക്കളുടെ ദുശ്ശീലങ്ങൾ കുട്ടികളിൽ പഠന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഒരിക്കലൊരു അധ്യാപകൻ സ്ഥലംമാറ്റം ലഭിച്ച ഒരു പുതിയ സ്കൂളിലെത്തി. അദ്ദേഹത്തിന് ചുമതലയുള്ള ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ക്ലാസ്സിലെ ഏറ്റവും പിന്നിലെ ബെഞ്ചിലിരിക്കുന്ന ഒരു കുട്ടി അവൻ്റെ നോട്ടത്തിലും ഭാവത്തിലും സംസാരത്തിലുമൊക്കെ എന്തോ ഒരു പന്തുകേടുള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം സഹാധ്യാപകരുമായിട്ട് കാര്യം പങ്കുവച്ചു. അവർ പറഞ്ഞത്, അവൻ വലിയ പ്രശ്നക്കാരനാണ്, അവനെക്കുറിച്ച് ഒരു ദിവസം നാലോ അഞ്ചോ പരാതികളുണ്ടാവും, ക്ലാസ്സിലെപ്പോഴും വഴക്കാണ്, കൂട്ടുകാരെ ഉപദ്രവിക്കുക, തെറിവിളിക്കുക, ഒരക്ഷരമാണെങ്കിൽ അവൻ പഠിക്കുകയില്ല. ഈ വിശദീകരണം കേട്ട അധ്യാപകൻ അവനെ അടുത്തു വിളിച്ച് സംസാരിച്ചു. വീട്ടിലെ അവസ്ഥയും വീട്ടുകാരെക്കുറിച്ചൊക്കെ ചോദിച്ചു. അവൻ പറഞ്ഞത്, അച്ഛനെന്നും വൈകുന്നേരം കള്ളുകുടിച്ചു വന്ന് അമ്മയെ തല്ലുകയും തെറിവിളിക്കുകയും ചെയ്യും. അച്ഛൻ അടിച്ചടിച്ച് തളരുമ്പോൾ ആ വടി എൻ്റെ കയ്യിൽ തന്ന് എന്നോടും അടിക്കാൻ പറയും. ഞാനും അമ്മയെ അടിക്കും. അമ്മ എന്തൊക്കെയോ തെറി പറഞ്ഞ് കരയും. എനിക്ക് വീട്ടിൽ വച്ച് വായിക്കാനോ എഴുതാനോ സാധിക്കാറില്ല. ഞാൻ വീട്ടിൽ വച്ച് പഠിക്കാറുമില്ല. ആ കുട്ടിയുടെ വിവരണം കേട്ട ആ അധ്യാപകൻ ഞെട്ടിത്തരിച്ചു. ആ കുട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ആയത് എന്ന് അറിയാൻ വേറെ വിവരണത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇത്തരം കുട്ടികളിൽ നിന്ന് ഇതല്ലാതെ എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്? അവൻ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങളെ വിദ്യാലയത്തിലെ സഹപാഠിയുടെ മേൽ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ അങ്ങനെയാണ്, അവർ മുതിർന്നവരെ അനുകരിക്കും, പ്രത്യേകിച്ചും രക്ഷിതാക്കളെ. അതുകൊണ്ട് രക്ഷിതാക്കളുടെ മദ്യപാനം, അശ്ലീലതകൾ, അവിഹിത ബന്ധങ്ങൾ തുടങ്ങിയ ദുശ്ശീലങ്ങൾ കുട്ടികളുടെ സ്വഭാവത്തെയും സംസ്കാരത്തെയും പഠനത്തെയും പ്രശ്നസങ്കീർണമാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തേത് റിലേഷൻഷിപ്പ് ഓഫ് പാരൻസ്. അച്ഛനമ്മമാരുടെ ഇടയിലുള്ള ബന്ധം കുട്ടികളുടെ പഠനത്തെ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. തകർന്ന മാതൃപിതൃ ബന്ധത്തിലുള്ള കുട്ടികൾ വലിയ മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ച് പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനാവാത്ത അവസ്ഥ വരുന്നുണ്ട്. പരസ്പരം പിരിഞ്ഞു കഴിയുന്ന അച്ഛനമ്മമാർ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പിടിവലികൾ, പോലീസ് സ്റ്റേഷനുകളും കോടതി മുറികളും കയറി ഇറങ്ങേണ്ടി വരുന്ന മക്കൾക്ക് പഠന പ്രശ്നങ്ങൾ ഇല്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. മൂന്നാമത്തേത് പാരൻറ്റിങ് സ്റ്റൈൽ. കുട്ടികളെ വളർത്തുന്നതിൽ വ്യത്യസ്തമായ രീതി അവലംബിക്കുന്നവരാണ് രക്ഷിതാക്കളൊക്കെ. അമിതമായി ലാളിച്ചും അമിതമായി ശാസിച്ചും പല രക്ഷിതാക്കളും കുട്ടികളെ കേടുവരുത്താറുണ്ട്. അത്തരം കുട്ടികളെ കാണുമ്പോൾ നമ്മൾ പറയും വളർത്തു ദോഷമാണെന്ന്. എന്നാൽ ജീവിത യാഥാർത്ഥ്യങ്ങളും കുടുംബ പശ്ചാത്തലവുമൊക്കെ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് വളർത്താനാണ് രക്ഷിതാക്കൾ ശ്രമിക്കേണ്ടത്. അതോടൊപ്പം കുട്ടിയുടെ കഴിവും കഴിവുകുറവും തിരിച്ചറിഞ്ഞ് അഭിരുചിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കണം അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടത്. ഇതിനു പകരം അശാസ്ത്രീയവും കാർക്കശ്യവുമായ പാരൻറ്റിങ് പഠന പ്രശ്നങ്ങൾ മാത്രമല്ല ജീവിതം തന്നെ തകർക്കാൻ കാരണമാകും. നാലാമത്തേത് ലാക്ക് ഓഫ് മോട്ടിവേഷൻ, പ്രോത്സാഹനക്കുറവ്.
വ്യത്യസ്ത കഴിവുകളുള്ളവരാണ് നമ്മുടെ മക്കൾ. ചിത്രം വരയ്ക്കാൻ, പാട്ടുപാടാൻ, അഭിനയിക്കാൻ, കളിക്കാൻ, പഠിക്കാൻ, അങ്ങനെ പലതും. എന്നാൽ ഇത്തരം കഴിവുകളെയെല്ലാം ആദ്യം അംഗീകരിക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും രക്ഷിതാക്കളും കുടുംബാംഗങ്ങളുമായിരിക്കണം. എന്നാൽ മക്കൾ നേടിയ പുരോഗതിയെ വിലയിരുത്തുമ്പോൾ പല രക്ഷിതാക്കളും അവർക്ക് നേടാനാവാത്ത കാര്യങ്ങളിലാണ് ഊന്നൽ നൽകാറുള്ളത്. 49 മാർക്ക് കിട്ടിയ കുട്ടിയോട് 1 മാർക്ക് എവിടെ പോയി എന്ന് ചോദിക്കുന്ന രക്ഷിതാക്കളുണ്ട്. എല്ലാ വിഷയത്തിനും 1+ കിട്ടിയപ്പോൾ 1 മാത്രം എന്തുകൊണ്ട് ഏ ആയി എന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന രക്ഷിതാക്കളുണ്ട്. അത്തരം രക്ഷിതാക്കൾ ആ കുട്ടികളിൽ വളർത്തുന്നത് ആത്മവിശ്വാസക്കുറവും നിരുത്സാഹവും ഭയപ്പാടുമാണ് എന്ന് അവർ തിരിച്ചറിയണം. ഇത് കുട്ടി പഠനത്തിൽ പിന്നോട്ടു പോകാനും കാരണമാകുന്നുണ്ട്. 2-ാമത്തേത് വിദ്യാലയമാണ്, സ്കൂൾ. കുടുംബം കഴിഞ്ഞാൽ കുട്ടികളുടെ പഠനത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഇടമാണ് വിദ്യാലയം. വിദ്യാലയം കുട്ടിയുടെ പഠന പുരോഗതിയെയും പഠന പിന്നോക്കാവസ്ഥയെയും ഒരേപോലെ സ്വാധീനിക്കുന്ന ഘടകം കൂടിയാണ്. വിദ്യാലയം പഠന പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകുന്നതിൻ്റെ 1-ാമത്തെ ഘടകം ടീച്ചേഴ്സ് ആറ്റിറ്റ്യൂഡാണ്. ഒരു വിദ്യാലയത്തിൽ എത്ര വലിയ ഭൗതിക അന്തരീക്ഷം ഒരുക്കിയാലും മേന്മയുള്ള കരിക്കുലവും പാഠപുസ്തകങ്ങളും പഠന സാമഗ്രികളും ലേറ്റസ്റ്റ് ടെക്നോളജിയും എല്ലാം ഉണ്ടായാലും അധ്യാപകരുടെ മനോഭാവത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. അത്രയൊക്കെ മതി, ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന അധ്യാപകരാണെങ്കിൽ ആ വിദ്യാലയത്തിലെ കുട്ടികളുടെ ഭാവി കട്ടപ്പുകയായിരിക്കും. അതായത്, കഴിവും അർപ്പണബോധവും ആത്മാർത്ഥതയുമുള്ള അധ്യാപകരുടെ അപര്യാപ്തത കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകും എന്നർത്ഥം. 2-ാമത്തേത് ലാക്ക് ഓഫ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. അധ്യാപകരുടെയും കുട്ടികളുടെയും ഇടയിൽ പോസിറ്റീവായ ബന്ധത്തിൻ്റെ അഭാവം പഠന പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകും. പല കുട്ടികളും പറയാറുണ്ട്, ചില വിഷയങ്ങൾ ഇഷ്ടമല്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേണ്ടത്ര ഗ്രാഹ്യമില്ല എന്നൊക്കെ. കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ അവർ പറയും, അതെടുക്കുന്ന അധ്യാപകനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന്. പല വിഷയങ്ങളിലും മാർക്ക് കുറയാനും ശ്രദ്ധിക്കാതിരിക്കാനും ഇത്തരം പോസിറ്റീവ് അല്ലാത്ത അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾ കാരണമാകാറുണ്ട്. അതിനു പുറമെ അധ്യാപകരെന്ന് വിളിക്കാൻ പോലും യോഗ്യരല്ലാത്ത ചിലരുടെ ദുഷ്ടലാക്കോടെയുള്ള ഇടപെടൽ ചില കുട്ടികളുടെ പഠനത്തെ മാത്രമല്ല ജീവിതത്തെ തന്നെ തകർക്കാറുണ്ട്. 3-ാമത്തേത് പുവർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. വിദ്യാലയത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളിലെ ദൗർലഭ്യത കുട്ടികളുടെ പഠനത്തെ സാരമായി ബാധിക്കും. കഴിവും ആത്മാർത്ഥതയുമുള്ള അധ്യാപകരും മേന്മയുള്ള കരിക്കുലവും മാത്രം പോരാ, പഠിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യം അനിവാര്യമാണ്. അതും കാലഘട്ടത്തിനനുസൃതമായിരിക്കണം, അല്ലെങ്കിൽ കാലാനുസൃതമായ പഠനാനുഭവങ്ങളുടെ അപര്യാപ്തത മൂലം കുട്ടികൾ പഠനത്തിൽ പിന്നോട്ട് പോകും. 3-ാമത്തെ ഘടകമാണ് സൊസൈറ്റി അഥവാ സമൂഹം. മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ള സമൂഹത്തിലെ കുട്ടികൾക്ക് പഠനത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാവും. അതേ സമൂഹത്തിൽ തന്നെ പഠനത്തിന് പ്രതികൂലമായ സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതിലൊന്നാമത്തേതാണ് പ്രോബ്ലം ഓറിയൻറ്റഡ് സൊസൈറ്റി. നിരന്തരമായ സാമൂഹിക പ്രശ്നങ്ങൾ, ബഹളങ്ങൾ, കലാപങ്ങൾ, ഊരുവിലക്കുകൾ, രാഷ്ട്രീയ അസ്ഥിരത, യുദ്ധം തുടങ്ങിയവ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ പഠനം ദുഷ്കരമായിരിക്കും. അത്തരം പ്രദേശങ്ങളിലെ കുട്ടികളിൽ പഠന പ്രശ്നങ്ങൾ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. നീണ്ടു നിൽക്കുന്ന കുടുംബ പോരുകൾ, അയൽവാസികൾ തമ്മിൽ അവസാനിക്കാത്ത ശത്രുതയും ബഹളങ്ങളും നിലനിൽക്കുന്ന വീടുകളിലെ കുട്ടികളിലും പഠന പ്രശ്നങ്ങളുണ്ടാവാം. 2-ാമത്തേത് എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ആൻഡ് കൾച്ചർ ഓഫ് സൊസൈറ്റി. സമൂഹത്തിലെ വിദ്യാഭ്യാസ സാംസ്കാരികാവസ്ഥ അവിടെയുള്ള കുട്ടികളുടെ പഠനത്തെ സാരമായി ബാധിക്കും. സ്കൂൾ വിദ്യാഭ്യാസത്തേക്കാൾ മറ്റുള്ള കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന അല്ലെങ്കിൽ പഠനത്തിന് പ്രോത്സാഹനവും അംഗീകാരവും നൽകാതിരിക്കുന്ന ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ കുട്ടികൾ സ്വാഭാവികമായും പഠനത്തിൽ പിന്നാക്കമായി തീരും. 4-ാമത്തെ ഘടകമായിട്ടുള്ള സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ. പഠനമെന്ന പ്രക്രിയയിൽ കേന്ദ്രബിന്ദുവാണ് വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവും സാമ്പത്തികവുമായ എല്ലാ വശങ്ങളും പഠനത്തെ മുന്നോട്ടും പിന്നോട്ടും നയിക്കാൻ കാരണമാകാറുണ്ട്. എന്നാൽ ഒരു കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമായേക്കാവുന്ന പ്രധാന കാര്യങ്ങൾ 4 ഒന്ന് സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, മനഃശാസ്ത്ര പ്രശ്നങ്ങൾ. 2 സൈക്കോ എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ്,
വിദ്യാഭ്യാസ മനഃശാസ്ത്ര പ്രശ്നങ്ങൾ, മെഡിക്കൽ ഇഷ്യൂസ്, മെഡിക്കൽ പ്രശ്നങ്ങൾ, അതർ ഫാക്ടേഴ്സ്, മറ്റുള്ള ഘടകങ്ങൾ, ഇവിടെ ഓരോന്നിനെക്കുറിച്ചും വിശദമായി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കത് മറ്റൊരു വീഡിയോയിലാവാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സന്ദേശം നിങ്ങളുടെ കൂട്ടുകാർക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എത്തിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കുകയില്ലെന്ന് വിചാരിക്കുന്നു.